കർത്താവിൻ്റെ പവനമായ പരിശുദ്ധമായ നാമം ഇന്ന് നമ്മുടെ നടുവിൽ ഈ വിശുദ്ധ കൂട്ടായ്മയിൽ മഹത്വപ്പെടുമാറാകട്ടെ. ആ കർത്താവ് ഇന്നും നമ്മളോട് സംസാരിക്കും. നമ്മുടെ കർത്താവ് സംസാരിക്കുന്ന ആ കർത്താവാണ്. ആഗ്രഹിക്കുന്ന ഹൃദയങ്ങളെ ദൈവം നിശ്ചയമായും തൃപ്തിപ്പെടുത്തുക തന്നെ ചെയ്യും. പരിശുദ്ധാത്മാവ് ഇന്ന് നമുക്ക് വേണ്ടുന്ന ആലോചനകൾ നൽകിത്തരും. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ താഴ്മയോടും വിനയത്തോടും എളിമയോടും കൂടെ ഭയത്തോടും ഭക്തിയോടും കൂടെ നമുക്ക് കർത്താവിൻ്റെ പരിശുദ്ധ പാദപീഠത്തിലേക്ക് കടന്നു വരാം. അതിനായി സർവകൃപാലുവായ ദൈവം നമുക്ക് കൃപ ചെയ്യുമാറാകട്ടെ. നമുക്ക് ഇന്ന് വായിക്കാം എബ്രായ ലേഖനം 11:1, Hebrews 11:1. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. നമ്മൾ പഠിച്ചു മർക്കോസ് വിശേഷം 11:24, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ചതൊക്കെയും നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കണം എന്നാണ് ദൈവം പറയുന്നത്. പിന്നെ മത്തായി സുവിശേഷം 21:22 നമ്മൾ പഠിച്ചു, നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ഒന്ന്, പ്രാർത്ഥിച്ചതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിക്കണം. രണ്ട്, വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമായി തീരും. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരുമെന്നും കർത്താവ് നമ്മളോട് പറഞ്ഞു. യോഹന്നാൻ 15:7 നമ്മൾ പഠിച്ചു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ എന്തെങ്കിലും ഇച്ഛിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക് കിട്ടും. അപ്പം നമ്മൾ യാചിക്കുന്നതൊക്കെയും ചോദിക്കുന്നതൊക്കെയും എന്ത് യാചിച്ചാലും കിട്ടുമെന്നാണല്ലോ വചനം. അപ്പോൾ നമ്മൾ എന്ത് യാചിച്ചാലും നമുക്ക് കിട്ടുമോ? അതിനെ ഒരു ഉത്തരം ദൈവവചനം നമുക്ക് തരുന്നുണ്ട്. ഒന്ന് യോഹന്നാൻ 5:14 നമ്മൾ പഠിച്ചു, അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. അപ്പൊ നാം ചോദിക്കുന്ന ചോദ്യം, നമ്മൾ ചോദിക്കുന്ന പ്രാർത്ഥന, നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യം അത് ദൈവഹിതപ്രകാരമാണോ എന്നും കൂടെ നോക്കണം. ദൈവവചനത്തിൽ ഇണയില്ല, പിണയില്ല. എല്ലാത്തിനും ഒരു ഇണയുണ്ട്. ഏതൊരു ചോദ്യത്തിനും ഏതൊരു വചനത്തിനും അതിനെ ഉറപ്പിക്കുന്നതായ മറ്റൊരു വചനം നമുക്ക് വചനത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് കിട്ടും എന്ന് കർത്താവ് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ദൈവം പറയുന്നു, നമ്മൾ ചോദിക്കുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള പ്രാർത്ഥനയായിരിക്കണം. അപ്പൊ ദൈവത്തിൻ്റെ ഇഷ്ടമുള്ളതാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ, ആത്മീയമായതാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ, അത് നിശ്ചയമായും ദൈവം നമുക്ക് നൽകിത്തരുമെന്നാണ് കർത്താവ് നമ്മളോട് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവും പ്രാർത്ഥിച്ചു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീങ്ങണമേ. എന്നിട്ട് അടുത്ത നിമിഷം തന്നെ കർത്താവ് അത് തിരുത്തി പ്രാർത്ഥിക്കുകയാണ്, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല എൻ്റെ ഹിതമല്ല, കർത്താവെ അവിടുത്തെ ഹിതം പോലെ മാത്രം നിറവേറണമേ, നടക്കണമേ എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. പിന്നെയും നമ്മൾ പഠിച്ചു, പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒന്നും സംശയിക്കാതെ, യാക്കോബ് 1:6, എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽത്തിരിക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. നോക്കണം, സംശയിക്കുന്നത് ദൈവത്തിന് ഏറ്റവും വെറുപ്പുള്ള ഒരു കാര്യമാണ് സംശയിക്കുന്നത്. കർത്താവ് പല പ്രാവശ്യം ശിഷ്യന്മാരോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, അല്പവിശ്വാസിയെ നിങ്ങൾ എന്തിനെ സംശയിക്കുന്നു? ഒരിക്കലും ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തെ സംശയിക്കുക. കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കണം, അന്ധമായി വിശ്വസിക്കണം, ആഴമായി വിശ്വസിക്കണം. ഒരു കുഞ്ഞ് അപ്പന്റെ കൂടെ ഹൈറേഞ്ചിൽ കൃഷിസ്ഥലത്തേക്ക് അപ്പൻ പോകുമ്പോൾ കുഞ്ഞും പറഞ്ഞു, അപ്പ ഞാനും വരുന്നു. അപ്പൻ തടഞ്ഞു, വരണ്ട, അപകടമാണ്, കാരണം നീ ഇങ്ങനെ അവിടെ കാണുമല്ലോ ചാടിയൊല്ലം ചെയ്തു കഴിഞ്ഞാൽ. വലിയ അഗാധമായ കുഴിയാണ്, ഗർത്തമാണ്, വലിയ കൊക്കയാണുള്ളതും, അതുകൊണ്ട് എനിക്ക് നിന്നെ നോക്കുവാൻ സമയം കാണത്തില്ല, അതുകൊണ്ട് നീ വരണ്ട. പക്ഷെ അവള്
പറഞ്ഞു, ഞാൻ പപ്പയുടെ കയ്യിൽ കൈപിടിച്ച് തന്നെ പപ്പ നിൽക്കുന്നിടത്ത് തന്നെ നിന്നോളാം, പപ്പ പറയുന്നിടത്ത് തന്നെ നിന്നോളാം, എങ്ങും ഞാൻ ഓടിപ്പോകത്തില്ല, അനുസരിക്കാമെന്ന് പറഞ്ഞു കുഞ്ഞു പോയി. അപ്പൻ അവിടെ പല കൃഷി കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കുഞ്ഞ് കണ്ണു വെട്ടിച്ച് അവിടെയും ഇവിടെയും ഒന്ന് ഓടി കാല് തെറ്റി അവള് താഴേക്ക് പോയി. പപ്പ എന്നൊരു വിളി കേട്ട് ഞെട്ടിത്തിരിഞ്ഞ് നോക്കുമ്പോഴാണ് തന്റെ മകളിങ്ങനെ അഗാധമായ ഗർത്തത്തിലേക്ക് കൊക്കയിലേക്ക് ഇങ്ങനെ നിരങ്ങിപ്പോന്നെ. എന്ത് ചെയ്യണമെന്നറിയാതെ ആ പിതാവ് ഒരു നിമിഷം സ്തംഭിച്ച് നിന്നു. എന്തായാലും ആ മനുഷ്യൻ ദൈവമേ എന്നൊരു വിളി വിളിച്ചു, കർത്താവേ എന്നൊരു വിളി വിളിച്ചു. ആ പോകുന്ന പോക്കിൽ ആ കുഞ്ഞിനെ കുറെ വേരുകളിൽ ആ കുഞ്ഞിനെ പിടികിട്ടുവാനിടയായിത്തീർന്നു. അവളിങ്ങനെ നരങ്ങിപ്പോകുമ്പോൾ കുറെ വൃക്ഷത്തിന്റെ വേരുകളിൽ അവൾക്ക് പിടികിട്ടുവാനിടയായിത്തീർന്നു. അവൾ ആ വേരിലിങ്ങനെ പിടിച്ച് ഇങ്ങനെ അമന്ന് തൂങ്ങിക്കിടക്കുകയാണ്. നോക്കുമ്പോൾ ആ പിതാവ് ഓടി ചെന്ന് നോക്കുമ്പോൾ അവൾ തൂങ്ങിക്കിടക്കുന്ന താഴെ കീഴ്ക്കാംപൂക്കായിട്ടുള്ള വലിയൊരു ഗർത്തമാണ്. കൈ ഒന്ന് വിട്ടുകഴിഞ്ഞാൽ, പിടി ഒന്ന് വിട്ടുകഴിഞ്ഞാൽ നേരെ ചെന്നും പാറക്കെട്ടുകൾ അടിച്ച് താഴ്ചയിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് ആ പിതാവ് എന്ത് ചെയ്യണമെന്നറിയാതെ നോക്കുമ്പോൾ താഴെ ഈ കുഞ്ഞ് കിടക്കുന്നതിന് നേരെ താഴ്ചയായിട്ട് ഒരു 5 മീറ്റർ താഴ്ചയിൽ ഒരു നിരപ്പായ ഒരു പാറ. ആ പിതാവ് വേഗം ആ പാറയിലേക്ക് ചെന്നു. ഈ മകള് തൂങ്ങിക്കിടക്കുന്നതിന് നേരെ കീഴിൽ ഇപ്പോൾ ഈ പിതാവ് നിൽക്കുകയാണ്. എന്നിട്ട് ആ പിതാവ് മകളോട് പറയുകയാണ്, മോളെ പപ്പ താഴെയുണ്ടും, പപ്പ പിടിച്ചുകൊള്ളാം, നീ കൈവിട്ടോളാം പറഞ്ഞു. ഉടനെ ആ കുഞ്ഞ് പറയുകയാണ്, പപ്പ എനിക്ക് പപ്പായെ കാണാൻ കഴിയുന്നില്ല. ഉടനെ ആ പപ്പ പറഞ്ഞത്, എനിക്ക് മോൾ നിനക്ക് പപ്പായെ കാണാൻ കഴിയുന്നില്ലെങ്കിലും പപ്പായ്ക്ക് മോളെ കാണാൻ കഴിയും, അതുകൊണ്ട് നീ കൈവിട്ടോളാം പറഞ്ഞു. പപ്പ എനിക്ക് പപ്പായെ കാണാൻ കഴിയുന്നില്ല, മോൾക്ക് പപ്പായെ കാണാൻ കഴിയുന്നില്ലെങ്കിലും പപ്പായ്ക്ക് മോളെ കാണാം, മോൾ കൈവിട്ടോളാം പറഞ്ഞു. ആ കുഞ്ഞ പിതാവിന്റെ വാക്കുകളിൽ വിശ്വസിച്ചു, അവൾ കൈവിട്ടു. നേരെ ആ പിതാവിന്റെ വലിഷ്ടമായ കൈകളിൽ ആ കുഞ്ഞു വന്ന് വീഴുവാനിടയായി തീർന്നു. പലപ്പോഴും നമുക്ക് ദൈവത്തെ കാണുവാൻ സാധ്യമല്ല, പക്ഷേ ദൈവത്തിന് നമ്മളെ കാണുവാൻ നമ്മളെപ്പോഴും കർത്താവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ യാചിക്കുന്നതും പ്രാർത്ഥിക്കുന്ന ദൈവഹിത പ്രകാരമുള്ളതാണെങ്കിൽ നിശ്ചയമായും അത് നൽകിത്തരുവാൻ ദൈവം വിശ്വസ്തനാണ്.